നേരത്തെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുമെന്നാണ് മനസ്സിലാകുന്നത്. അതിനൊപ്പം ഈ പാലത്തിന്റെ പണി കൂടി പൂർത്തിയാകുന്നതോടുകൂടി 10 മണിയാകുമ്പോഴേക്കും ഇതുവഴി പാലത്തിലൂടെ കടന്ന് സഞ്ചാരയോഗ്യമാകുമെന്നാണ് ഇവിടെയുള്ള സൈനികരൊക്കെ പറയുന്നത്. അവരൊക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ്, കാരണം അത്ര വേഗത്തിലാണ് ഈ രാത്രിയിൽ മറ്റാളുകളൊക്കെ ഇവിടെ നിന്ന് ഒഴിഞ്ഞപ്പോൾ പാലത്തിന്റെ പണി നടക്കുന്നത്. ബെയ്ലി പാലം പൂർത്തിയായാൽ രക്ഷാപ്രവർത്തനം അതിവേഗത്തിലാകും. ഇനി രക്ഷാപ്രവർത്തനത്തിനപ്പുറം കൂടുതൽ ആളുകളെ കണ്ടെത്തേണ്ടത്, ഈ കാണാതായ 200 ഓളം ആളുകൾ ഇനിയും ഉണ്ട് എന്ന് പറയുന്നത്, ഇവരിൽ ഭൂരിഭാഗം പേരും ഈ പാലം കടന്ന് മറുഭാഗത്തെത്തേണ്ട മുണ്ടക്കയിലാണ് നാളെ കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനം, ഈ ആളുകളെ കണ്ടെത്തുന്ന നടപടികൾ തുടങ്ങുക. അവിടെ ഇന്നുണ്ടായിരുന്ന വെല്ലുവിളി, കൂടുതൽ മെഷീൻസ് അങ്ങോട്ട് എത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ്. പല വീടുകളും ഈ കോൺക്രീറ്റ് സ്ലാബുകൾ പൊളിഞ്ഞ് താഴേക്ക് തകർന്ന് കിടക്കുകയാണ്. അത് മനുഷ്യരെ കൊണ്ട് മാറ്റാൻ സാധിക്കില്ല, അത്ര ബലമുള്ളതാണ്, അത്ര ഭാരമുള്ളതാണ്. അത് മാറ്റണമെങ്കിൽ കൂടുതൽ മെഷീൻസ് അങ്ങോട്ട് പോകണം. ഇപ്പോൾ പോയിരിക്കുന്ന ചില ഹിറ്റാച്ചികളൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ട് മാത്രം പെട്ടെന്ന് ഇത് ആളുകളെ കണ്ടെത്താൻ സാധിക്കുകയില്ല. ഈ ജോലികൾ പൂർത്തിയാക്കണമെങ്കിൽ ഇനിയും ഹിറ്റാച്ചികൾ അങ്ങോട്ട് കടന്നു പോകേണ്ടതുണ്ട്. ഇനിയും ആളുകളുടെ ഈ രക്ഷാപ്രവർത്തകരും ആംബുലൻസുകളും ഒക്കെ കടന്നു പോകേണ്ടതുണ്ട്. അങ്ങോട്ട് മറ്റ് സജ്ജീകരണങ്ങൾ, നേരത്തെ റോബിൻ പറഞ്ഞതുപോലെ അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ, അവിടെ ഈ യന്ത്രങ്ങൾ കൊണ്ടുള്ള സജ്ജീകരണങ്ങൾ, അങ്ങനെയെല്ലാം ഇന്ന് നാളത്തോടു കൂടി റെഡിയാകും. അത് റെഡിയായാൽ ഇപ്പോൾ നമ്മൾ പറയുന്ന മുണ്ടക്കൈ പോലെ ഈ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ, ഏറ്റവും കൂടുതൽ വ്യാപ്തി ഉണ്ടായ മുണ്ടക്കൈയിലുള്ള ഈ നടപടികൾ നാളെ കുറച്ചുകൂടി വേഗത്തിലാകും. അതിനൊപ്പം തന്നെ നാളെ ഈ പറഞ്ഞ മറ്റ് കുറച്ച് സ്ഥലങ്ങൾ കൂടി മാർക്ക് ചെയ്ത് രക്ഷാപ്രവർത്തനം നടത്തേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ഈ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നു, ഇതിലുള്ള ഈ സാധനങ്ങളുടെ ഉപകരണങ്ങളൊക്കെ മാറ്റി വെക്കുകയാണ്. എന്തായാലും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നാളെ രക്ഷാപ്രവർത്തനത്തിൽ മറ്റ് പ്രധാനപ്പെട്ട ചില, ഈ പാലം വന്നു കഴിഞ്ഞാൽ ഈ പാലത്തിലൂടെ ഒന്ന് മുണ്ടക്കയിലേക്ക് പോകണം. പിന്നെ ഇവിടെ ഈ സ്ഥലത്തൊക്കെ മണ്ണ് കയറിക്കിടക്കുന്നതിനപ്പുറം നമ്മൾ ഉച്ചയ്ക്കൊക്കെ പോയ ഞാൻ പറഞ്ഞ വില്ലേജ് ഓഫീസിനടുത്ത് അതിന് താഴോട്ട് ചില സ്ഥലങ്ങളിൽ മണ്ണ് കയറി കിടക്കുന്നുണ്ട്, മരങ്ങൾ വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട്. അത്തരം സ്ഥലങ്ങളിലേക്ക് പ്രധാനപ്പെട്ട നാളെ ഫോക്കസ് ചെയ്യേണ്ട മുണ്ടക്കൈക്ക് അപ്പുറം മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി രക്ഷാപ്രവർത്തനം വ്യാപിപ്പിക്കേണ്ടി വരും എന്നതാണ്. അതിന് കൂടുതൽ യന്ത്രങ്ങൾ ഇങ്ങോട്ട് എത്തിക്കണം. അനൂപ്, നമ്മൾ എന്നും എടുത്തു പറയേണ്ട ഒരു സാധനം ഈ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വരുന്ന വഴി, അതായത് മേപ്പാടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 14 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ പറഞ്ഞ ചൂരൽമലയും തൊട്ടപ്പുറത്തുള്ള മുണ്ടക്കയും ഒക്കെ വരുന്നത്. ഇന്നും ഇന്നലെയുമായി ഇന്നലെ ഉണ്ടായിരുന്ന വാഹനങ്ങളെക്കാൾ 4 ഇരട്ടി വാഹനങ്ങൾ ഇപ്പോൾ ഈ വഴിയിലൊക്കെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ നമ്മൾ തന്നെ ഇങ്ങോട്ട് ഉച്ചയ്ക്ക് സമയത്തൊക്കെ വന്നപ്പോൾ 4-5 സ്ഥലങ്ങളിൽ പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ട്. ആ പരിശോധനയ്ക്കിടയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ ഇവിടെ എത്തണം. അതിൽ ആവശ്യമുള്ളവരും അനാവശ്യമായി വരുന്നവരും ഒക്കെ ഉണ്ടോ, ഇനി അതിനിടയിലൂടെ കൃത്യമായിട്ട് ഇവിടെ എത്തേണ്ട ആളുകളെ മാത്രമാണോ എത്തിക്കുന്നത് എന്നൊക്കെ അതൊക്കെ ഒന്നുകൂടി പരിശോധിക്കണമെന്നാണ്. കാരണം കുറേയധികം ആംബുലൻസുകൾ വരുന്നുണ്ട്, കുറേയധികം രക്ഷാപ്രവർത്തകർ വരുന്നുണ്ട്, ഈ നാട്ടുകാർ വരുന്നുണ്ട്, കുറേയധികം ആളുകൾ അതൊന്നുമല്ലാതെ ഭക്ഷണവുമായും മറ്റുമൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ ഇവിടെ എത്തിക്കുന്നതിനൊപ്പം തന്നെ ഈ വഴിയിലുള്ള തടസ്സം, അത് കാരണം വലിയ യന്ത്രങ്ങൾ, വലിയ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ ഇങ്ങോട്ട് എത്താൻ കുറേ സമയമെടുത്തു ഇന്ന്. അതിൽ തന്നെ ചില ഇതൊക്കെ എത്താൻ കുറേയധികം കാത്തു നിൽക്കേണ്ടി വന്നു വഴിയിൽ, മുന്നിലുള്ള വാഹനങ്ങൾ മാറ്റി മാറ്റി വരാൻ. അപ്പോൾ ഇങ്ങനെ വഴി തടസ്സമില്ലാതെ വാഹനങ്ങൾ വന്ന്, വഴി തടസ്സമില്ലാതെ യന്ത്രങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാലേ എല്ലാം സാധ്യമാവുകയുള്ളൂ, രക്ഷാപ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി നടക്കുകയുള്ളൂ എന്നതാണ്. നാളെയും ആളുകളെ അതാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന വഴിയിലേക്ക് കൃത്യമായി ഇവിടെ എന്തെങ്കിലും ഒരു വഴിയിൽ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരായാലും മന്ത്രിമാരായാലും ഒക്കെ അവർ വരുമ്പോൾ അവരെ കൂടെ വരുന്ന ആളുകൾ, അവർക്കൊപ്പം വരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളെ കാണുമ്പോൾ അത് വലിയൊരു വാഹന വ്യൂഹമാകും. അത് ഇങ്ങോട്ട് വരുമ്പോൾ മറ്റ് വാഹനങ്ങൾക്കൊക്കെ തടസ്സമാകുന്നുണ്ട്. ആ കാര്യങ്ങൾ ഇനി നാളെയെങ്കിലും അത് കുറേയൊക്കെ കുറച്ചു കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ കുറേ കൂടി വേഗത്തിലാകുമെന്നതാണ്. കുറേയധികം കാര്യങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ മെച്ചപ്പെടും. അതെ, കുറേ കൂടി വേഗതയിൽ രക്ഷാപ്രവർത്തനം സാധ്യമാകുമെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഈ ദിവസം നമ്മൾ നിരാശയിലൂടെയാണ് കടന്നുപോയത്. പല ഘട്ടങ്ങളിൽ നമ്മുടെ രക്ഷാപ്രവർത്തകർക്ക് പ്രതിബന്ധം തീർത്തത് കാലാവസ്ഥയായിരുന്നു. ഒപ്പം തന്നെ ഗതാഗത യോഗ്യമല്ലാത്ത പാതകളും. ഏറ്റവും ഒടുവിൽ ബെയ്ലി പാലം സജ്ജമാവുകയാണ്. കേരളം സർ ഡൊണാൾഡ് കോൾമാൻ ബെയ്ലിയോട് കടപ്പെട്ട സന്ദർഭങ്ങൾ നിരവധിയാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ പി ജി സുരേഷ് കുമാർ തൻ്റെ വ്യക്തിപരമായ അനുഭവം ഫേസ്ബുക്കിൽ കുറിച്ചു. കൃത്യം 28 വർഷം മുൻപ് റാന്നി പാലം വെള്ളത്തിൽ പോയപ്പോൾ ഇരുകരകളെ കോർത്ത് ചേർത്തൊരുമിപ്പിച്ചത് സൈന്യം നിർമ്മിച്ച ബെയ്ലി പാലമായിരുന്നു. ഒരു നാടിൻ്റെ മുറിവ് തുന്നിച്ചേർത്ത സൈനികർക്ക്
ശ്രദ്ധയോടെ സ്നേഹാദരം അറിയിച്ചാണ് അന്ന് റാന്നിക്കാർ അദ്ദേഹം ഈ നാട്ടുകാരനാണ് അയച്ചത്. കാരണം അത് ആ ഗ്രാമത്തിനാകെ ഒരു വിസ്മയമായിരുന്നു. ഇന്നെല്ലാം നഷ്ടപ്പെട്ട നാടിൻ്റെ ദുരന്തമുഖത്ത് തീരാനോവിൻ്റെ ആഴമളക്കാനുള്ള താങ്ങായി സൈന്യം ബെയ്ലിപ്പാലം തീർക്കുന്നു. പി ജി സുരേഷ് കുമാർ പരാമർശിച്ചത് റാന്നിയിൽ ആദ്യമായി ബെയ്ലിപ്പാലം താൽക്കാലികമായി നിർമ്മിച്ച തൻ്റെ അനുഭവം കൂടിയാണ്, അന്ന് കണ്ട അനുഭവം കൂടിയാണ്. പിന്നീട് നമ്മൾ അടൂർ ഏനാത്ത് കണ്ടു, ശബരിമലയിൽ കണ്ടു, ഏറ്റവും ഒടുവിൽ വയനാട് ചൂരൽമലയിൽ റെക്കോർഡ് വേഗത്തിൽ ബെയ്ലിപ്പാലത്തിൻ്റെ നിർമ്മാണം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ പറയാം. കാരണം 85 അടി എങ്ങനെ ബന്ധിപ്പിക്കും എന്ന പ്രതിസന്ധിയായിരുന്നു ഇന്നലെ രാവിലെ മുതൽ രക്ഷാപ്രവർത്തകർ നേരിട്ടത്. ആ പ്രതിസന്ധിക്കാണ് ഇപ്പോൾ ഏറെക്കുറെ പരിഹാരമായിക്കൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെയോടുകൂടി ബെയ്ലിപ്പാലം സജ്ജമാകും എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം, കാലാവസ്ഥ കൂടി അനുകൂലമായി മാറിയാൽ.